തുടങ്ങുന്ന 1989 ആരംഭിച്ചത്. കാരണം അമ്പലം ജീവിച്ചതിന് ശേഷം 70s 1970s ശേഷം ചിത്രപടം നാശമായി പോയി, ചികിത്സ പോലെ ചിത്രങ്ങൾ ശില്പങ്ങളെല്ലാം നാശമായി പോയി. ജീവിത പുനർധാരണം ആരംഭിച്ചത് അപ്പോൾ ആ സമയത്ത് ചിത്രം പുറുക്കി വരയ്ക്കുക എന്നുള്ള രീതിയിൽ ബുദ്ധിമുട്ട കാര്യമായി ചെറുന്നത് അറിയുന്ന ആൾക്കാർ വളരെ കുറവായി തുടങ്ങി. ദിവസം ശ്രമം ആരംഭിച്ചു, പക്ഷെ അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് വളരെ അറിയുന്നവർ വളരെ കുറച്ചുണ്ട്. അപ്പോൾ അത് ഇന്ന് പോകുന്നൊരു രീതിയിലാണ് പോകുന്ന കാര്യങ്ങളെല്ലാം. പക്ഷേ ഇവരും ഒന്ന് ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് മമ്മി കൃഷ്ണകുട്ടനായിരുന്നത് അന്നത്തെ ഏറ്റവും അറിയപ്പെടുന്ന കലാകാരനാണ്. അദ്ദേഹം ആണ് അറിയുന്ന കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തി. ഇതിൻ്റെ പാചകനെ കൃത്യമായിട്ട് അറിയുന്ന സംഗീതം അറിയുന്ന അപ്പോൾ അതുപോലെ തന്നെ കെ കെ വാര്യർ, ശ്രീനിവാസൻ മാഷ്, പത്താം തീയതി കൃഷ്ണ വാര്യർ, ഇത് നാല് പേരൊന്നും അറിയുന്ന ആൾക്കാരുണ്ട്. ഇവർ നേരത്തെ ചിത്രേന പൂർത്തിയായി, 1980s അവസാനങ്ങൾ പൂർത്തിയായി, 1985 പൂർത്തിയായി. ഏകദേശം 1985-1986 തീർന്നതിന് ശേഷം അന്നത്തെ ഭരണസമിതി, ദേവസ്വം ഭരണസമിതി ചന്ദ്രഹാസൻ എന്ന് പറഞ്ഞ ഒരു മെമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യം ഇദ്ദേഹം ഒരു പുതിയൊരു സ്ഥാപനം ദേവസ്വം ആരംഭിച്ചാലോ എന്നത് നിന്നുകൊണ്ട് അത് ഇവിടെയോടുകൂടി ഇത് നിന്ന് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ മമ്മി സാറിനോട് കൂടി ആലോചിച്ചു. അപ്പോൾ അദ്ദേഹം താല്പര്യമെടുത്തു ഇങ്ങനെ സാറിന് ആരംഭിക്കും. അതായത് ഗുരുകുല രീതിയിൽ പോയിരുന്ന കാര്യമാണ്, ഗുരുനാഥൻ അമ്മ രണ്ട് ശിഷ്യന്മാർ അതിന് തയ്യാറാവാത്ത ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഇതാക്കാമെന്നുള്ളത് കൽപ്പിക്കാമെന്നുള്ളത് അപ്പം അങ്ങനെ ആരും വലിയ ആലോചന നടന്നു. വലിയ ഗുരുമാരി ദേവസ്വം ആലോചിച്ചു. എന്നാൽ അദ്ദേഹം തന്നെ വളരെ കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും വളരെ അറിവുള്ള വ്യക്തിയായിരുന്നു. പറഞ്ഞ നിലയ്ക്ക് അദ്ദേഹം ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ആളുകളെക്കാട്ടും നല്ല ബന്ധമുള്ള ആളായിരുന്നു. അപ്പോൾ അതൊരുപാട് വ്യക്തികളുമായി കൂടി ആലോചിച്ചു. എം ഇ ദേവൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി, ഡോക്ടർ പ്രൊഫസർ എം ജി കൃഷ്ണൻ ബനാറസിലെ ഡീനായിരുന്നു, ഡോക്ടർ എം ജി ശശിഭൂഷൺ, അങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആളുകളെ കൂടി ആലോചിച്ചുകൊണ്ട് ഒരു സ്ഥാപനം അങ്ങനെ ആരംഭിക്കാം എന്നൊരു ചർച്ച വന്നു. അങ്ങനെ 1989 അത് ആരംഭിച്ചു. അതുവരെ ഒരു വന്ന ചില ദിവസം പറയുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ ഫസ്റ്റ് ബാച്ചാണ്, 10 വരെയാണ് വിളിച്ചത്. പക്ഷെ അന്നൊരു ആർക്കും ഒന്നും അറിയില്ല കേരളത്തിൽ പൊതുവെ എന്താണ് മീനുകൾ എന്ന് പറഞ്ഞാൽ ഒരു അറിയാത്തൊരു വാക്കായിരുന്നു. എങ്ങനെയാണ് സാങ്കേതികം എങ്ങനെയാണ് ഇവർക്ക് ഒരു കുറച്ച് പേർക്ക് അപ്പുറം ആർക്കും അറിയാത്തൊരു അവസ്ഥയായിരുന്നു. അതിൻ്റെ വ്യത്യസ്ത ശൈലിയെ കുറിച്ചും ഒന്നും അറിയാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ അങ്ങനെ 1989 അത് ആരംഭിച്ചു. വളരെ കൃത്യമായ സിലബസ് തയ്യാറാക്കി, അന്വേഷണ സാറിൻ്റെ നേരത്തിൽ സിലബസ് തയ്യാറാക്കി ഗവൺമെൻറ് അംഗീകാരത്തോടെ. അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ പാരമ്പര്യ ചിത്രകല കോഴ്സ് സിലബസ് അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് അംഗീകാരത്തോട് നടക്കും. അങ്ങനെ 5 വർഷത്തെ കോഴ്സായിട്ട് 1989 ആരംഭിച്ചത്. ഇന്ത്യയിലത്തെ ചരിത്രം പരിശോധിച്ചാൽ ന്യൂറോളജി സംബന്ധിച്ച് വളരെ സമ്പന്നമായിരുന്നു, ഒരു വളരെ സമ്പന്നമായിരുന്നു. കേരളത്തിൽ വളരെ സജീവമായ എല്ലാ അമ്പലങ്ങളും കൊട്ടാരങ്ങളും അലങ്കരിക്കുന്ന സ്വഭാവം വന്നിരുന്നു. 18-ാം നൂറ്റാണ്ടിലൊക്കെ വളരെ സമ്പന്നമായിരുന്നു. പിന്നെ യൂറോപ്യന്മാരുടെ വരവ്, പിന്നെ രവിവർമ്മ എന്നുള്ള പുതിയ ചിത്രകാരൻ്റെ പെട്ടെന്നുള്ളൊരു ഉദയം, അതിൻ്റെ പ്രശസ്തി, ആ പെട്ടെന്ന് അത് ആ പാരമ്പര്യം നിന്നിട്ട് ആൾക്കാരും കൂടുതൽ ഈ പുതിയ ശൈലിക്ക് മാറി. അപ്പോൾ ആ സാഹചര്യം എന്താ പറയുക, ആ ജനകീയത ആൾക്കാരെ നല്ല ചിന്തിക്കാറുണ്ട്. യൂറൽ നിന്ന് ചോർച്ചയിൽ നിന്ന് മാറിപ്പോയി, ഇത് വളരെ സമ്പന്നമായി. അങ്ങനെ തളർന്നു തുടങ്ങിയ ഒരവസ്ഥയിലാണത്, വളർച്ച നല്ല ഘട്ടത്തിലാണത് തളർന്നു പോയത്. അല്ലെങ്കിൽ ശരിക്കും വലിയ മാറ്റം ഒക്കെ മെക്സിക്കോയിലൊക്കെ ഉണ്ടായിരുന്ന പോലെ വലിയൊരു മാറ്റം ജനകീയത്തിൽ മാറിയിരുന്നു. പക്ഷെ അതവിടെ നിന്നുപോയി. പിന്നെ 1989 പറഞ്ഞ പോലെ 1989 വീണ്ടും ഒരു ഉണർവ് വരുന്നത്. ശേഷം 25 കൊല്ലം 26 കൊല്ലത്തോളമായി വലിയൊരു മാറ്റം ഉണ്ടായി. ഇന്ത്യ ഇവിടെ അതിന് കൊടുക്കും ശേഷം ഇങ്ങനെ ചിത്രകല പാരമ്പര്യമുണ്ട് എന്ന് അറിയാൻ തുടങ്ങിയത് ഒരു സാധനം വന്നതിന് ശേഷം. കാരണം ഒന്ന് ഇപ്പോൾ പഠിക്കാൻ വരുന്നവരാണെങ്കിലും ഇപ്പോൾ കലാഗവേഷകരോ ഫോട്ടോഗ്രാഫർമാരോ അവരാണ് ചിത്രം ഉള്ളിൽ കയറി എടുക്കാൻ പറ്റിയിട്ടില്ല, പലപ്പോഴും ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. ഒന്ന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ചിത്രങ്ങൾ ഒരിക്കലും പുറത്ത് ആദ്യം കണ്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം വരുത്താനും കയറാൻ പല മത വിഭാഗക്കാരും അത് കയറാൻ പറ്റുന്നില്ല. അതിന് വേഷം സമയം ഒക്കെ പ്രശ്നമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിത്രം എവിടെയും ശ്രദ്ധിക്കപ്പെട്ടത്. ഇപ്പോൾ മട്ടാഞ്ചേരി പാലസത്തിനപ്പുറം ഒഴിച്ച് ഇപ്പോൾ അമ്പലങ്ങളിൽ നിന്ന് ഒരിക്കലും പറഞ്ഞു പാനന്തകുമാരസ്വാമി ഇപ്പോൾ ഒക്കെ പഠിച്ചെങ്കിലും വ്യക്തമായി കണ്ടിട്ടില്ല. അതിന് പുറത്തുനിന്ന് കേട്ടപ്പോൾ അവർ കണ്ടറിഞ്ഞവരാണ് വെച്ച് എനിക്കുന്നത്. പക്ഷെ അതിൻ്റെ വലിയൊരു പോരായ്മ അതിന് മാറ്റം വന്നതാണ്. ഞാൻ ഇൻസ്റ്റിറ്റ് വന്നപ്പോൾ ഇത് സഞ്ചരിക്കാൻ തുടങ്ങി. ഇത് വളരെ സമ്പന്നമാണെന്നും ഇവിടെ വളരെ ശ്രദ്ധാപൂർവ്വം വരയ്ക്കുന്ന ഒരു തനി ഗ്രാമീണ പാരമ്പര്യം എല്ലാം ഒക്കെ ഒരു മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരുപാട് മാറ്റം പിന്നെ കുറച്ചിരിക്കുമ്പോൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായൊരു രീതിക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്, മാറുന്നുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുണ്ട്, കൃത്യമായിട്ട് പഠിച്ച് ചെയ്യുമ്പോൾ അതിനൊരു മാറ്റമുണ്ട്. അപ്പോൾ ആഭരണങ്ങൾ, കിരീടം, അല്ലെങ്കിൽ അതിൻ്റെ വേഷ ഇടാനങ്ങളൊക്കെ തികച്ചും പാരമ്പര്യത്തിന് പറ്റിയത് തന്നെയാണ്.
ഉമ്മത്തിലേക്ക് എടുക്കാൻ പറ്റില്ല, പൊതുവിഷയത്തിലേക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ വലിയ ഭംഗി എന്ന് പറയുന്നത് ഈ ആലങ്കാരികതയാണ്, മുറലിൻ്റെ പ്രധാനപ്പെട്ട ഭംഗി. എന്നാലും ഇതിൻ്റെ ആ ഒരു വർണ്ണരീതികൾ, അതിൻ്റെ എന്താ പറയുക, ചലനാത്മക സ്വഭാവം, ഇതൊക്കെ വേറെ രീതിയിൽ കൊണ്ടുവരാം. അത് കൊണ്ടുവരുന്നുണ്ട്, ഒരുപാട് വിഷയങ്ങൾ കവിതകൾ വരയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് ജനകീയ വിഷയങ്ങൾ വരയ്ക്കുന്നുണ്ട്, മറ്റ് ജനജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ശരിക്കിപ്പോൾ പറഞ്ഞപ്പോൾ ആരും നിന്ന് പോയി ഓർന്ന് വീണ്ടും ഒരു പത്തിരുപത് കാലത്തെ ആ വരികയാണ് വീണ്ടും. പിന്നെ വേറൊരു മാറ്റം എന്നുള്ളത്, വലിയ മാറ്റം പണ്ടൊരു ശൈലിയിൽ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ മമ്മീർ സാറ് നിങ്ങളുടെ ഗുരുനാഥനായിരുന്നു, അദ്ദേഹത്തിൻ്റെ വലിയൊരു ഗുണം അദ്ദേഹം ഒരിക്കലും അദ്ദേഹം വരയ്ക്കുന്ന പോലെ വരച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടില്ല. ശരിക്കും പാരമ്പര്യത്തിൽ അങ്ങനെ പോയിട്ടുള്ളൂ. ശൈലി അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ അച്ഛൻ നായർ, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പുലാക്കാട്ട് രാമൻ നായർ, ഇവരൊക്കെ ഒരു ശൈലിയുടെ വാക്താക്കളാണ്. അതൊക്കെ എന്താ നമുക്കറിയാം, കൃത്യമായിട്ട് അവരെല്ലാവരും ഒരേ രീതിയിൽ പോകുന്നവരാണ്. പക്ഷേ ഈ കേരളത്തിലത്തെ കാര്യത്തിൽ 200 വ്യത്യസ്തമാണ്, ശൈലികൾ വ്യത്യസ്തമാണ്. ഓരോന്നും ഒരു പ്രാദേശികമായിട്ടല്ല, കാസർഗോഡ് തിരുവനന്തപുരം വരെ പത്മപുരം കൊട്ടാരം വരെ എടുത്തു കഴിഞ്ഞാൽ ശൈലി വ്യത്യസ്തമാണ്. ആഭരണങ്ങളാണെങ്കിലും ഷെയ്ഡിങ് രീതികളാണെങ്കിലും വർണ്ണത്തിൻ്റെ സ്വഭാവമാണെങ്കിലും അലങ്കരണങ്ങളാണെങ്കിലും വ്യത്യസ്തമാണ്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഒരു പൊതു സ്വഭാവമാണ്, ഒരു അറിയാത്ത ആൾക്കത് ഒന്നു തന്നെയാണ്, എല്ലാം ഒരേമാതിരി. പക്ഷെ ഡീറ്റെയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ കേരളത്തിൽ തന്നെ ഇപ്പോൾ പറഞ്ഞാൽ നേതാ പറഞ്ഞ പോലെ ഒരു വിഷയം എടുത്താൽ ഒറ്റ നിർത്താതെ അതും വ്യത്യസ്തമാണ്, പൂർണ്ണമായിട്ടും വ്യത്യസ്തമാണ്. ഒറ്റ ശരീരത്തായാൽ തന്നെ എന്താ പറയുക, 30-40 ക്ഷേത്രങ്ങൾ വിരുദ്ധ ഉദാഹരണം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു വിഷയത്തിൻ്റെ ആവിഷ്കാരം, ഒരു വിഷയമൊക്കെ തുടിയിക്കണം ക്ഷേത്രം ഉദാഹരണം, കുറെ സ്പേസ് വളരെ കുറവാണ്. പക്ഷെ അതിലെങ്ങനെ ഒരു വലിയ വിഷയം വരയ്ക്കാം എന്നുള്ളത് വലിയ ഉദാഹരണമാണ്. രാജസ്ഥാൻ പോലെ സ്വന്തനാണ്, ഹിമാചൽ, പഞ്ചാബ്, അങ്ങനെ പല സ്ഥലങ്ങളാണ്. നമ്മളെ കുറച്ചുകൂടി വ്യത്യസ്തം, ഒന്നുകൂടിയും ഒരു അധ്വാനം കൂടുതൽ, പിന്നെ ഒരു ആലങ്കാരികത കൂടുതൽ, പിന്നെ ചലനാത്മക സ്വഭാവം കൂടുതൽ. നമുക്കൊരു ഇന്ത്യൻ ചിത്രകല പൊതുവെ അങ്ങനെ തന്നെയാണ്, ആളുകളെ ചിന്തിപ്പിക്കാൻ സ്വഭാവം, വളരെ പെട്ടെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ ഒരു കഥ ഇറക്കുകയാണെങ്കിൽ ആളുകളൊന്ന് എന്താ പറയുക, ഒന്ന് കുഴക്കി മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ കാലം, ഇപ്പോൾ സമയം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വെച്ചാൽ രാവിലെയാണോ രാത്രിയാണോ കാണിക്കാൻ, ഒരിക്കലും ഈ പഞ്ചവർണ്ണങ്ങളുള്ളൂ, 5 വർണ്ണങ്ങളാണ് കഴിക്കാനുള്ളത്. അപ്പോൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നിലാവാണൊക്കെ ഈ വിഷയം വർണ്ണം തന്നെയാണ്. പക്ഷേ ആ സമയത്ത് സമയം കാണിക്കാൻ വളരെ ബുദ്ധിപൂർവ്വം കലാകാരൻ ചെയ്യുന്ന ചില സൂചനകളുണ്ട്. ആ സമയത്ത് ഇരിക്കുന്ന പൂക്കളോ ആ സമയത്ത് പറക്കുന്ന പക്ഷികളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചില സമയം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം അതൊരു സൗന്ദര്യശാസ്ത്രം വളരെ വലുതായിരുന്നു, ഒരിക്കലും യഥാർത്ഥമല്ല, കടന്ന അതേപടി പകർത്തലല്ല. ഒരു എന്താ പറയുക, ആളുകളൊന്ന് ചിന്തിപ്പിക്കുക, കലാകാരൻ ചിന്തിക്കുന്നുണ്ട്, അതിനൊപ്പം തന്നെ ആളുകളെ ഒന്ന് വളരെ
എടുത്തോ എന്താ ആ വെച്ചോ എന്താ